Palakkad, Valayarilundayi Kattuthe, Niyantrana Vidheyamakkan Ipozhum, Teevra Shramam Thudarukayanu, Malamukalilekku Thee Aalipadarnu, Vanavakuppum, Policum, Fireforce-um Chernanu Ippol Thee Anakkan Shramikkunnathu Surjith Ayyappath, Vivarangalumayi Cherunnundu, Surjith Ethokke Mekhalayilanu Ee Vyapakamayi Kattuthee Padarunnu, Janavasa Mekhalayilekku Ithu Ethanulla Sadhyathayundo Surjith. ഉന്മേഷ വാളയാർ വനമേഖലയിൽ ഇനിയും തീയണയ്ക്കാൻ സാധ്യമായിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ചയാണ്, അതായത് മൂന്ന് ദിവസം മുമ്പാണ്, ഈ വട്ടപ്പള്ളം മേഖലയിൽ നിന്നും താഴ്വാരത്തു നിന്നും തീ മുകളിലേക്ക് പടർന്നത്. ഇതേ തുടർന്ന് തീ താഴ്വാരങ്ങളിൽ വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ആളുകൾക്ക് കഴിയുന്ന വിധത്തിൽ അവിടെ ആ ഭാഗത്തേക്ക് തീ പടരാതിരിക്കാനുള്ള ജാഗ്രത വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പകൽ അത്ര വലിയ രീതിയിലുള്ള സങ്കീർണത ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈകിട്ടാകുമ്പോഴേക്കും തീ ആളിപ്പടരുന്ന നിലയാണ് ഉണ്ടായത്. ഇത് മലമുകളിലാണ്, അതുകൊണ്ട് തന്നെ അവിടേക്ക് പകൽ സമയത്ത് എത്തിപ്പെടുക ഒട്ടും പ്രായോഗികമായ ഒന്നല്ല. മാത്രമല്ല, വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ താഴ്മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ മുകളിൽ മല നിന്ന് കത്തുന്ന നിലയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രണ്ട് ചേരികളായി തിരിഞ്ഞാണ് ഇപ്പോൾ തീയണയ്ക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥരും സിഐയുടെ വാളയാർ സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഫയർ യൂണിറ്റും അവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും മലമുകളിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ അഗ്നിബാധ തുടരുന്നത്. പ്രത്യേകിച്ച് വലിയ പാറകൾ ഉള്ള മേഖലയാണിത്. സ്വാഭാവികമായും ഈ പാറക്കിടയിലെ കാടാണ് നിന്ന് കത്തുന്നത്. എന്തായാലും തീ താഴ്മേഖലയിലേക്ക് പടരാതിരിക്കാനുള്ള ജാഗ്രത വനംവകുപ്പിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ട്. വിജയകുമാർ, ഉന്മേഷ്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.